എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2022 പി എസ് സി നടത്തിയ പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിലെ 10th മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയും അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ്, കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിലബസ് അനുസരിച്ച് ഇപ്പോൾ കുറെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. പിന്നെ ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ചാനലിന്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 14 ജില്ലാ പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. ഇനി കേരളത്തിൽ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്? 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14, കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ഇനി കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റികളുണ്ട്? 87 മുനിസിപ്പാലിറ്റികളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 താലൂക്കുകളാണുള്ളത്. അപ്പൊ കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87, താലൂക്കുകളുടെ എണ്ണം 78. ഇനി കേരളത്തിൽ എത്ര റവന്യൂ ഡിവിഷനുകളുണ്ട്? 27 റവന്യൂ ഡിവിഷനുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകളുണ്ട്? 6 കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത്. എപ്പോഴും ചോദിക്കുന്നതാണ്, കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ്? 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. ഇനി കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണുള്ളത്? 14 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണുള്ളത്. പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയെണ്ണമാണ്? 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണുള്ളത്. രണ്ടും ചോദിച്ചിട്ടുണ്ട്. ആ 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരി, അതുപോലെ തന്നെ മാനന്തവാടി. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് കേരളത്തിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. അപ്പൊ കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 എണ്ണമാണ്, പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. ഇനി കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? ചോദിക്കാറുണ്ട്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ തന്നെ സംവരണ മണ്ഡലങ്ങൾ എത്രയെണ്ണമുണ്ട്? 2 ലോക്സഭാ സംവരണ മണ്ഡലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ആലത്തൂരും മാവേലിക്കരയുമാണ്. ഇതും ചോദിക്കാറുണ്ട്. കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ എത്രയെണ്ണമാണ്? 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? ആലത്തൂരും മാവേലിക്കരയുമാണ്. ഇനി കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 9. ലോക്സഭാ മണ്ഡലങ്ങൾ 20 എണ്ണമുണ്ട്, രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിക്കാറുണ്ട്. പെരിയാറിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി പദ്ധതി. ഈ പദ്ധതി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1975 ഒക്ടോബർ 4 ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1975 ഒക്ടോബർ 4 ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്. ഇതിൻ്റെ ഉൽപ്പാദന ശേഷി എപ്പോഴും ചോദിക്കാറുണ്ട്. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത്
പെരിയാറുമാണ്. ഓക്കെ, ഇനി പള്ളിവാസൽ എപ്പോഴും ചോദിക്കാറുണ്ട്. പള്ളിവാസലിനെ കുറിച്ച് എന്താണ് പ്രത്യേകത? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ട്. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്. ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. അതും ചോദിക്കാറുണ്ട്. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 മുതിരപ്പുഴയിലാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്. ഈ പള്ളിവാസൽ പദ്ധതിയിൽ നിന്നും ഉപയോഗിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വെള്ളവും അതുപോലെ മുതിരപ്പുഴയിലെ വെള്ളവും കൂടെ ഉപയോഗിച്ച് സ്ഥാപിച്ച ഒരു പദ്ധതിയാണ് ചെങ്കുളം പദ്ധതി എന്ന് പറയുന്നത്. ചെങ്കുളം പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ചോദിക്കാറുണ്ട്, കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെങ്കുളം പദ്ധതിയാണ്. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നതും ഏത് നദിയിൽ തന്നെയാണ്? മുതിരപ്പുഴയിലാണ്. അപ്പൊ പള്ളിവാസൽ പദ്ധതി ആയാലും ചെങ്കുളം പദ്ധതി ആയാലും സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. ഇനി ശബരിഗിരി പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. പമ്പാ നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പ്രോപ്പർ പ്ലേസ് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ മൂഴിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ശബരിഗിരി പദ്ധതി എന്നാണ് സ്ഥാപിതമായത്? 1966 1966 April 18 ശബരിഗിരി പ്രൊജക്ട് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ ശബരിഗിരി പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്ന സമയത്ത് ഇതിന്റെ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 300 MW ആയിരുന്നു. എന്നാൽ 2009 ഇപ്പോൾ ഇതിന്റെ ഉൽപാദന ശേഷി എത്രയാണ്? 340 MW ആണ്. ഓക്കെ, ഇനി ഷോളയാർ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ചാലക്കുടി പുഴയിലാണ് ഷോളയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ് ഷോളയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ, കബനി, പെരിയാർ, നെയ്യാർ. കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി നദിയാണ്. കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട്? 44 കേരളത്തിലുള്ളത്. അതിൽ 41 എങ്ങോട്ടൊഴുകുന്നു? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 കിഴക്കോട്ടൊഴുകുന്നത്. കേരളത്തിലാകെ 44 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഏതൊക്കെ നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്? 1 കബനിയാണ്. കബനി, അതുപോലെ ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനിയാണ് ചോദിച്ചിട്ടുണ്ട്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനിയും ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ്. അപ്പൊ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനി നദിയാണ്. കബനി നദി രൂപപ്പെടുന്നത് ഏതെല്ലാം നദികൾ ചേർന്നാണ്? പനമരം നദിയും അതുപോലെ മാനന്തവാടി നദിയും ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്. ഈ കബനി നദിയുടെ ഉത്ഭവസ്ഥാനം എപ്പോഴും ചോദിക്കാറുണ്ട്. തൊണ്ടാർമുടി വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നുമാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. ഇതിന്റെ പതനസ്ഥാനം എവിടെയാണ്? കാവേരിയിലാണ്. കർണാടകയിലെ കാവേരിയിലാണ് കബനി നദി പതിക്കുന്നത്. എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ, കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കബനി നദിയാണ്. ഇത് പതിക്കുന്നത് കർണാടകയില് കാവേരിയിലാണ് പതിക്കുന്നത്. അതുപോലെ എപ്പോഴും ചോദിക്കാറുണ്ട് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കബനി നദിയാണ്. അതുപോലെ കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയും കബനി നദിയാണ്. അപ്പൊ കുറുവാദ്വീപും ബാണാസുര സാഗർ ഡാമും സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. അതുപോലെ ചോദിക്കാറുണ്ട് കബനിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? നാഗർഹോൾ ദേശീയോദ്യാനം. കർണാടകയിലെ നാഗർഹോൾ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയുടെ തീരത്താണ്. ഇനി രണ്ടാമത്തെ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഭവാനി. ഭവാനി നദി ഏത് ജില്ലയിൽ കൂടെ ഒഴുകുന്നു എന്ന് ചോദിക്കാറുണ്ട്. പാലക്കാട് ജില്ലയിൽ കൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്. ഇത് നീലഗിരി കുന്നുകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഭവാനി നദി പതിക്കുന്നതും കാവേരിയിൽ തന്നെയാണ്. പക്ഷേ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ് കാവേരിയിൽ
ഈ ഭവാനി നദി പതിക്കുന്നത്. ഭവാനിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയുണ്ട് ശിരുവാണി. ചോദിക്കാറുണ്ട് എന്താണ് ശിരുവാണി പുഴയുടെ പ്രത്യേകത, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി എന്ന് പറയുന്നത്. അതുപോലെ ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? ശിരുവാണി അണക്കെട്ടാണ്. അതുപോലെ മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭവാനി നദിയാണ്. ഇനി പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി. പാമ്പാറിന്റെ ഉത്ഭവസ്ഥാനം ചോദിക്കാറുണ്ട്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെൻമൂർ കുന്നുകൾ, ബെൻമൂർ കുന്നുകളിൽ നിന്നുമാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. പാമ്പാറും പതിക്കുന്നത് കാവേരിയിലാണ്, തമിഴ്നാട്ടിൽ വെച്ചാണ് പാമ്പാർ കാവേരിയിൽ പതിക്കുന്നത്. പാമ്പാറുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. അതുപോലെ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാറാണ്. പാമ്പാറിന്റെ മറ്റൊരു പേരും ചോദിക്കാറുണ്ട്, തലയാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പാമ്പാറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തട്ടേക്കാട്, ചൂലന്നൂര്, മംഗളവനം, ചിന്നാർ. കേരളത്തിലെ പക്ഷി സങ്കേതത്തിൽ ഉൾപ്പെടാത്തത് ഇതില് ചിന്നാറാണ്. ചിന്നാർ എന്ന് പറയുന്നത് വന്യജീവി സങ്കേതമാണ്. കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജിയൻ ആണ് ചിന്നാർ. കേരളത്തില് ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമകളെയും കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമകളെയും കാണപ്പെടുന്നത്. അതുപോലെ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമകളെയും കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്. മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. പിന്നെ മുമ്പേ നമ്മൾ പറഞ്ഞു പാമ്പാർ നദി ഒഴുകുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ നദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കിയെല്ലാം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ്. തട്ടേക്കാട്, ചൂലന്നൂര്, മംഗളവനം ഇതെല്ലാം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ്. തട്ടേക്കാടിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ്, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതവും കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഇത് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1983 തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്? സലിം അലിയുടെ പേരിലാണ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഇനി ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചൂലന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? കെ കെ നീലകണ്ഠൻ അഥവാ ഇന്ദുചൂടൻ എന്നും അറിയപ്പെടുന്നുണ്ട്. കെ കെ നീലകണ്ഠൻ അഥവാ ഇന്ദുചൂടന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. അതുപോലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അതും ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്. ഇനി മംഗളവനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കൊച്ചിയുടെ ശ്വാസകോശം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും അത് മംഗളവനമാണ്. അതുപോലെ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. ഇവിടെ എന്താണ് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത്? അപൂർവ ഇനം കടവാവലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. അതുപോലെ ചോദിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ആനമല നിരകളിലെ
പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നു, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പേരാർ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നും പേരാർ എന്നും അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ഒഴുകുന്നത് ഏതൊക്കെ ജില്ലകളിൽ കൂടെയാണ്? പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ കൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴ എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിക്കാറുണ്ട്. പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പൊന്നാനിപ്പുഴ എന്നും ഭാരതപ്പുഴ അറിയപ്പെടാറുണ്ട്. ഇപ്പൊ നൈലെന്നും പേരാറെന്നും പൊന്നാനിപ്പുഴ എന്നും ഒക്കെ അറിയപ്പെടാറുണ്ട്. അതുപോലെ ചിറ്റൂരില് ശോകനാശിനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ശോകനാശിനിപ്പുഴ എന്ന് ഭാരതപ്പുഴയെ വിളിച്ചത്. അതുപോലെ പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഏത് സ്ഥലത്താണ്? തിരുനാവായയിൽ വെച്ചാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ തിരുനാവായയാണ് നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലവും ഏത് തന്നെയാണ്? തിരുനാവായയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ അണക്കെട്ടാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയിലാണ്. അതുപോലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ നദീതടമാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. അതുപോലെ കുഞ്ചൻ നമ്പ്യാറുടെ ജന്മസ്ഥലമായിട്ടുള്ള കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓക്കെ, ഇനി ഇവിടെ ഓപ്ഷൻസിൽ കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ഏത് വർഷമാണ്? 2003 2003 പാരീസിൽ വെച്ച് നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് ലോങ് ജമ്പിൽ അഞ്ജു ബോബി ജോർജിന് വെങ്കല മെഡൽ ലഭിച്ചത്. ഏത് മെഡലാണ്? വെങ്കല മെഡലാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അഞ്ജു ബോബി ജോർജ് നേടിയത്. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. അതുപോലെ കറണ്ട് അഫയേഴ്സിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയി നിയമിതയായ വനിത ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിതയായത് അഞ്ജു ബോബി ജോർജ് ആണ്. അതുപോലെ ഇന്ത്യയിലെ മികച്ച കായിക താരത്തിനുള്ള BBCയുടെ 2021 ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളിയാണ് അഞ്ജു ബോബി ജോർജ്. അതുപോലെ അടുത്ത ഒളിമ്പിക്സ് 2024 നടക്കാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം നടത്തുന്നതിനായിട്ട് ഇന്ത്യൻ താരങ്ങളെ ഒരുക്കുന്ന ഒരു ടീമുണ്ട്, ഒരു മിഷൻ ഒളിമ്പിക് സെൽ ഉണ്ട്. അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മലയാളി അത്ലറ്റാണ് അഞ്ജു ബോബി ജോർജ് എന്നും കൂടെ ഓർത്തിരിക്കുക. ഇനി PT ഉഷ, നമുക്കറിയാം പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് PT ഉഷയാണ്. PT ഉഷയുടെ കായിക പരിശീലകൻ ആരാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. OM നമ്പ്യാറാണ് PT ഉഷയുടെ കായിക പരിശീലകൻ. അതുപോലെ കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക താരം ആരാണ്? PT ഉഷയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ ആദ്യമായിട്ട് പങ്കെടുത്തത്. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക താരമാണ്. അതുപോലെ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. ഈ PT ഉഷയുടെ ആത്മകഥയുടെ പേരെന്ന് ഓർത്തിരിക്കുക, ഗോൾഡൻ ഗേൾ എന്നതാണ് PT ഉഷയുടെ ആത്മകഥ. അതുപോലെ എപ്പോഴും ചോദിക്കാറുണ്ട്, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ PT ഉഷ കോച്ചിംഗ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
തിരുവനന്തപുരത്താണ് പി ടി ഉഷ കോച്ചിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇനി പി ടി ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചത് ഏത് വർഷമാണ്? 1983 അർജുന അവാർഡ് ലഭിച്ചത്. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1985. അതുപോലെ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ്, ഒന്ന്, 2022 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി വനിതയാണ് പി ടി ഉഷ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? പി ടി ഉഷയാണ്. ഓക്കെ, ഇനി ഷൈനി വിൽസണുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള രണ്ട് ചോദ്യങ്ങളിൽ ഒന്ന്, ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഷൈനി വിൽസൺ ആണ്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 800 മീറ്റർ ഓട്ടത്തിലാണ് ഷൈനി വിൽസൺ പങ്കെടുത്തത്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാണ്? ഷൈനി വിൽസൺ. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. ഇനി കെ എം ബീനാമോൾ ആണ് ഒളിമ്പിക്സിന്റെ അത്ലറ്റിക്സ് ഫൈനലിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? കെ എം ബീനാമോൾ ആണ്. ഏത് വർഷമാണ്? 2002 കെ എം ബീനാമോൾക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് നീണ്ടകര സ്ഥിതി ചെയ്യുന്നത്. ഇനി തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി എറണാകുളം ജില്ലയുടെ പ്രത്യേകത എന്താണ്? ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എറണാകുളം ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. അതുപോലെ കേരളത്തിൽ മൊത്തം മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയും ഏത് തന്നെയാണ്? എറണാകുളം ജില്ലയാണ്. ഇനി ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല എന്താണ്? കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും അത് ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ കേരളത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ആലപ്പുഴയും അതുപോലെ കോട്ടയുമാണ്. ഉൾനാടൻ മത്സ്യ തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. എന്നാൽ കേരളത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലകൾ ആലപ്പുഴ ജില്ലയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ സി, ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975 ഇതിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978 രണ്ടും ചോദിച്ചിട്ടുണ്ട്. ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 78. അതുപോലെ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം എന്ന് പറയുന്നത്. വരയാട് ഏത് സംസ്ഥാനത്തിന്റെ മൃഗമാണ്? തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്, അതും ചോദിച്ചിട്ടുണ്ട്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം എന്ന് പറയുന്നത്. അതുപോലെ തെക്കേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1984 ഇന്ദിരാഗാന്ധിയാണ് ഇത് പ്രഖ്യാപിച്ചത്, ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഉദ്ഘാടനം ചെയ്തത് 1985 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഒരേ ഒരു നിത്യഹരിത മഴക്കാട് ഏതാണ്? സൈലന്റ് വാലിയാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. ഈ ഒരു പേര് ലഭിച്ചത് എന്തുകൊണ്ടാണ്? ഇവിടെ ചീവീടുകളുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ്, അവരുടെ ശബ്ദം ഇല്ലാത്തതുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചത്. ഈ ഒരു പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? റോബർട്ട് വൈറ്റ് ആണ് ഈ ഒരു പേര്
നിർദ്ദേശിച്ചത്. ഇനി സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ഓർത്തിരിക്കണം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് സൈലന്റ് വാലി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. അതും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. അതുപോലെ പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നദി ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. അത് കുന്തിപ്പുഴയാണ്. അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയുമാണ്. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സൈലന്റ് വാലിയാണ്. ഇനി പാമ്പാടുംചോല ദേശീയോദ്യാനം എന്താണ് പ്രത്യേകത? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2003 ഇത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇടുക്കി ജില്ലയിലാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ആനമുടിച്ചോല. ആനമുടിച്ചോല ദേശീയോദ്യാനവും ഇടുക്കി ജില്ലയിലാണ്. ഇതും 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ ആനമുടിച്ചോലയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ആനമുടിച്ചോലയിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അതും ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002. ഇനി വേമ്പനാട്ട് കായൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വേമ്പനാട്ട് കായലിനെ കുറിച്ച്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്, അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ 3 ജില്ലയിലായിട്ടാണ് എറണാകുളം, കോട്ടയം, ആലപ്പുഴ. എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കുട്ടനാട്ടിലെ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പുന്നമട കായൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നത് ഏത് കായലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വേമ്പനാട്ട് കായലാണ്. അതുപോലെ കൊച്ചി കായൽ എന്നും വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഒരുപാട് പ്രധാനപ്പെട്ട ദ്വീപുകൾ, പാതിരാവണൽ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, പെരുമ്പളം, വൈപ്പിൻ ദ്വീപ്, വല്ലാർപ്പാടൻ ദ്വീപുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലും 2002 തന്നെയാണ് റംസാർ പട്ടികയിൽ ഇടം നേടിയത്. ഇനി ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അതും വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ്. ഇനി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് നമുക്കറിയാം പുന്നമട കായലിലാണ്. പിന്നെ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ടുണ്ട്, തണ്ണീർമുക്കം ബണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ്. അതുപോലെ തോട്ടപ്പള്ളി സ്പിൽവേ 1955 എന്തിനു വേണ്ടി നിർമ്മിച്ചതാണ്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ട് കായലിലാണ്. ഇനി അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 2 ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? അഷ്ടമുടിക്കായലാണ്. അതുപോലെ ചോദിക്കാറുണ്ട് കല്ലട നദി പതിക്കുന്നത് ഏത് കായലിലാണ്? അഷ്ടമുടിക്കായലിലാണ്. അതുപോലെ 1988 നടന്ന പെരുമൺ തീവണ്ടി ദുരന്തം ഏത് കായലിലാണ് നടന്നതെന്ന് ചോദിക്കാറുണ്ട്. അഷ്ടമുടി കായലിലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചതും അഷ്ടമുടി കായലിലാണ്. ഇനി അഷ്ടമുടി കായലിലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലിലാണ് പതിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന ആ സ്ഥലം ഏതാണ്? നീണ്ടകര അഴി എന്ന് അറിയപ്പെടുന്നു. അതുപോലെ അഷ്ടമുടിക്കായലിലുള്ള 8 ചെറിയ ദ്വീപുകൾ ഒരുമിച്ചാണ് മൺറോ തുരുത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അഷ്ടമുടി കായലിലാണ്. ഇനി വെള്ളായണിക്കായലിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണിക്കായലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് വെള്ളായണിക്കായലിലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. തിരുക്കൊച്ചി സംയോജനം എപ്പോഴും ചോദിക്കാറുണ്ട്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോളാണ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത്. ദാദാഭായ് നവറോജി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പഞ്ചാബ് സിംഹം, ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലാലാ ലജ്പത് റായി ആണ്. പഞ്ചാബ് സിംഹം, പഞ്ചാബ് കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി ആണ്. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എപ്പോഴും ചോദിക്കാറുണ്ട്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ഗോഖലെ ബ്രിട്ടീഷുകാരെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിലാണ്. എന്താണ് ഈ ഒരു സമരത്തിന്റെ പ്രത്യേകത? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗാന്ധിജി നിരാഹാര സമരം അനുഷ്ഠിച്ചത്. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട സമരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ്. അപ്പൊ അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ചതാരാണ്? അനസൂയ ബഹനാണ് ഗാന്ധിജിയെ അറിയിച്ചത്. അഹമ്മദാബാദ് തുണിമില്ല് സമരം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ഓർത്തിരിക്കുക, 21 നീണ്ടു നിന്നത്. ഇനി ചമ്പാരൻ സമരം ഏത് വർഷമാണ്? 1917 ചമ്പാരൻ സമരം നടന്നത്. ചമ്പാരൻ സമരം നടന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്, ബീഹാറിലാണ്. എന്താണ് ഈ ഒരു സമരത്തിന്റെ പ്രത്യേകത? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സത്യാഗ്രഹം ഗാന്ധിജി നടത്തിയത്. അതുപോലെ ചമ്പാരനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സമരം ഏതാണ്? ചമ്പാരൻ സമരമാണ് തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നടന്ന സമരം. ഇനി ബർദോളി സത്യാഗ്രഹം, 1928 ബർദോളി സത്യാഗ്രഹം നടന്നത്. എവിടെ വെച്ചാണ് ബർദോളി സത്യാഗ്രഹം നടന്നത്? ഗുജറാത്തിലാണ്. ബർദോളി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്, ഈ ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഖേഡ സത്യാഗ്രഹം ഗാന്ധിജി നേതൃത്വം കൊടുത്ത മറ്റൊരു സത്യാഗ്രഹമാണ്. 1918 ഖേദ സത്യാഗ്രഹം നടന്നത്. എവിടെയാണ് ഖേദ സ്ഥിതി ചെയ്യുന്നത്? അതും ചോദിച്ചിട്ടുണ്ട്. ഗുജറാത്തിലാണ് ഖേദ സത്യാഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അത് കാർഷിക നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരമാണെന്നും കൂടെ ഓർത്തിരിക്കുക, ഖേഡ സത്യാഗ്രഹം. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്. SERT ഫാക്ട് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആരുടേതാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗിന്റേതാണ്. കൺഫ്യൂസ്ഡ് ആവരുത്, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ക്യാപ്റ്റൻ മോഹൻ സിംഗിന്റെയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി INA വനിതാ റെജിമെന്റിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. വനിതാ റെജിമെന്റ് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് അറിയപ്പെട്ടത്. ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു SERT ഫാക്ട് ആണ്, തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് തേഭാഗ സമരം നടന്നത്.
രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? സംബാദ് കൗമുദിയാണ്. സംബാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? മിറാത്തുൽ അക്ബർ ആണ്. അതും ചോദിച്ചിട്ടുണ്ട്. മിറാത്തുൽ അക്ബർ ആണ് രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. ഇനി കേസരി എന്ന പത്രം ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് കേസരി. കേസരി അതുപോലെ മറാത്ത, രണ്ടും എപ്പോഴും ചോദിക്കുന്നതാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. അതിൽ കേസരി എന്ന് പറയുന്നത് മറാത്ത ഭാഷയിലുള്ള പത്രവും മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രവുമാണ്. ഇനി ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാളി എന്ന പത്രം ആരംഭിച്ചത്. വന്ദേ മാതരം, വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായിയാണ്. ലാലാ ലജ്പത് റായിയാണ് വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത്. അതുപോലെ തന്നെ മാഡം ഭിക്കാജി കാമയ്ക്കും വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്.